ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് അവർ എൻജിനിയറിംഗ് ഗ്രാഫിക്സ് ക്വിക് റിവിഷൻ സീരീസ് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ please ടു watch it. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ അടുത്ത ചാപ്റ്റർ സ്കെയിൽ ആണ് സോ സ്കെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാം സ്കെയിൽ എന്ന് പറയുന്നത് മാപ്പ് ഡിസ്റ്റൻസ് ടു ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ് ആക്ച്വൽ ഡയമെൻഷനെക്കാട്ടിയും ലാർജർ ഡയമെൻഷനിലാണ് നമ്മൾ Objects that is an enlarged scale representing the hundred is to one nana actual dimensions dimension lana thevarigel that is a full scale representing the one is to one nana and actual dimension smaller dimension lana thevari that is a reduced scale representing the one is to hundred A scale which is numerically represented on the drawing sheet is called as engineering scale. So number 1 centimeter is equal to 100 meters. I'm going to numerically represent scales engineering scales. Scale used in survey maps, graphical scales. The ratio of length of the drawing to the actual length of the object represented as representative scale. A scale having same RF but graduated to read different units a comparative scale and scale used to make or measure angles in the absence of protractor is. Scale of codes. Scale which represent either two units or a unit and a subdivision is a plane scale. Random units represent a scale and a plane scale. In drawing, height of the plane scale is taken as 10 mm. In a scale used to represent 3 units of measurements is a diagonal scale, and diagonal scale is based on the principle of similar triangles. ഫോർ ഡയമെൻഷൻസ് അപ് ടു സിംഗിൾ ഡെസിമൽ പ്ലെയിൻ സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഫോർ ഡയമെൻഷൻസ് അപ് ടു ടു ഡെസിമൽ ഡയഗണൽ സ്കെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത് ദ സ്മോളസ്റ്റ് മെഷർമെന്റ് ദാറ്റ് ബി മെഷർഡ് ഫ്രം അൻ ഇൻസ്ട്രുമെന്റ് ഇസ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട് ഒരു ഇൻസ്ട്രുമെന്റിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് മെഷർമെന്റിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഇൻ ഡ്രോയിങ് ഹൈറ്റ് ഓഫ് ദ വേണിയർ സ്കേയിൽസ് ടേക്കൺ ആസ് ഫൈവ് എം എം പ്ലെയിൻ സ്കേലിന്റെ ഹൈറ്റ് ടെൻ എം എം ആയിരുന്നു വേണിയർ സ്കേലിന്റെ ഹൈറ്റ് ഫൈവ് എം എം ആണ് വേണിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഒരേ ഡയറക്ഷനിലാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ ഡയറക്ട് വേണി യർ ഓർ എ ഫോർവേഡ് വേൺ ഇയർ ആൻഡ് ഡയറക്റ്റ് വേർണി യറിൽ എൻ ഡിവിഷൻസ് ഓഫ് വേൺ ഇയർ ആണെങ്കിൽ എൻ മൈനസ് വൺ ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കേൽ ആയിരിക്കും വേണിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ റെട്രോഗ്രേഡ് റെ റെ ഓർ എ ബാക്ക്വേർഡ് വേൺ ഇയർ ആൻഡ് ഒരു റെട്രോഗ്രേറ്റ് വേർണിയിയറിൽ എൻ ഡിവിഷൻസ് ഓഫ് വേൺ ഇയർ ആണെങ്കിൽ എൻ പ്ലസ് വൺ ഡിവിഷൻസ് ഓൺ ദി മെയിൻ സ്കേലായിരിക്കും ഓക്കെ അടുത്തത് ലൈൻസ് ആൻഡ് ഡയ്മെൻഷനിങ് ആണ് സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം ഓറിയൻറ്റേഷൻ മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഷീറ്റിന്റെ സെൻ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നോർത്ത് വയ്ക്കുക ലൈൻസ് ആർ ക്ലാസിഫൈഡ് ആസ് ബ ഐസ് കോഡ് വൺ സീറോ സെവൻ വൺ ഫോർ നയൻറ്റീൻ എയ്റ്റി ത്രീ ഇനി ഒരു സെക്ഷൻ പ്ലെയിൻ ഒരു ഓബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ട് ആ ഒരു കട്ട് പോർഷനെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ് ഹാച്ചിങ് ലൈൻസ് ഹാച്ചിങ് ലൈൻസ് നമ്മൾ സെക്ഷൻ ലൈൻസ് എന്നും പറയാറുണ്ട്

സോ കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് നമ്മൾ വിസിബിൾ ഔട്ട് ലൈൻസ് അല്ലെങ്കിൽ വിസിബിൾ എഡ്ജസ്റ്റ് വരയ്ക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻസ് നമുക്ക് ഡയമെൻഷൻ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ ലൈൻസ് ലീഡർ ലൈൻസ് അല്ലെങ്കിൽ ഹാച്ചിങ്ങിനൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത് ഇനി കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് അല്ലെങ്കിൽ സിക്സ് ഫാക്ക് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും പാർഷ്യൽ സെക്ഷൻസ് അല്ലെങ്കിൽ പാർഷ്യൽ വ്യൂസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ലൈൻസ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഡാഷ്ഡ് തിക്ക് ഓർ തിൻ ലൈൻ അത് നമ്മൾ ഹിഡൻ എഡ്ജസ് അല്ലെങ്കിൽ ഹിഡൻ ഔട്ട് ലൈൻസ് അതിനൊക്കെയാണ് നമ്മൾ ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത് ചെയിൻ ലൈൻസ് ചെയിൻ തിൻ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെന്റർ ലൈൻസ് ലൈൻസ് ഓഫ് സിമെട്രി ട്രാജക്ട്രീസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത് ആൻഡ് ചെയിൻ തിൻ ലൈൻസ് പക്ഷെ തിക്കറ്റ് ദി എഡ്ജസ് ആൻഡ് ഇറ്റ് കാൻ ഓൾസോ ചേഞ്ച് ഡയറക്ഷൻസ് അത് നമ്മൾ കട്ടിങ് പ്ലെയിൻസ് അല്ലെങ്കിൽ സെക്ഷൻ പ്ലെയിൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇത്തരം ലൈൻസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസിന്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിന്റെ കൂടെ നമ്മുടെ അമിയസ് അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ് സോ ഈ ഒരു നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ അമിയസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അടുത്തത് രണ്ട് ഐ എസ് കോഡ് വാല്യൂസ് ആണ് സിംഗിൾ സ്റ്റോക്ക് ലെറ്ററിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഐ എസ് നയൻ സിക്സ് സീറോ ത്രീ ആണ് ആൻഡ് സ്പേസിംഗ് ഓഫ് ലെറ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഐ എസ് വൺ നയൻ സിക്സ് സീറോ ഫൈവ് ആണ്

Stem thickness of Gothic letters is 1 fifth to 1 tenth height of the letter. For lettering A, D is equal to h by 14, where D is the stem thickness and h is the height. And for lettering B, D is equal to h by 10. അടുത്തത് ഒരു ടേബിളാണ് ലെറ്ററിംഗ് എയ്ക്കും ലെറ്ററിംഗ് ബിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് വാല്യൂസ് ആണ് ലെറ്ററിങ് ഹൈറ്റ് ഹൈറ്റ് ഓഫ് ദ ലോവർ കേസ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് മിനിമം സ്പേസിംഗ് ഓഫ് ദ ബേസ് ലൈൻസ് മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ ദ വേർഡ്സ് തിക്നസ് ഓഫ് ദ ലൈൻസ് സോ ഇതിനൊക്കെ ലെറ്ററിങ് എ ടൈപ്പിനും ബി ടൈപ്പിനും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ ഡി എന്ന് പറയുന്നത് തിക്നസ് ആണ് എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് ഓക്കെ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയൊക്കെയാണ് അടുത്തത് ഡിഫറെന്റ് സൈസ് ഓഫ് ലെറ്റേഴ്സ് ആണ് ഓരോ പെർപ്പസിനും ഓരോ സൈസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫോർ മെയിൻ ടൈറ്റിൽസ് നമുക്ക് ടെൻ ടു ട്വൽവ് എം എം ആണ് പ്രിഫർ ചെയ്യുന്നത് ഫോർ സബ് ടൈറ്റിൽസ് ത്രീ ടു സിക്സ് എം എം ആണ് ഫോർ നോട്ട്സ് ആൻഡ് ഡയമെൻഷൻസ് ത്രീ ടു ഫോർ എം എം ആണ് ഓക്കെ ഇനി ലൈൻസ് ഓഫ് എക്സ്റ്റൻഷൻ ഫ്രം പോയിന്റ്സ് ലൈൻസ് ഓർ സർഫസ് ഓഫ് അൻ ഓബ്ജക്ട് ഫോർ ദ പെർപ്പസ് ഓഫ് ഷോയിങ് ദ ഡയമെൻഷൻ ലിമിറ്റ് ഇസ് കോൾഡ് ആസ് പ്രൊജക്ഷൻ ലൈൻസ് ഓർ ലൈൻസ് നമ്മൾ ഡയ്മെൻഷൻ ലിമിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓബ്ജെക്ട്സ് അല്ലെങ്കിൽ ലൈൻസിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ് നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ് ഓർ എക്സ്റ്റെൻഷൻ ലൈൻസ് ഇനി ലൈൻസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ഡയമെൻഷൻ ഓർ ടെക്സ്റ്റ് ഫ്രം എൻ ഓബ്ജക്റ്റ് യൂസിങ് ഇൻക്ലൈൻഡ് ലൈൻസ് യൂഷ്വലി അറ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലിനേഷൻ ഇസ് കോൾഡ് ആസ് ലീഡർ ലൈൻസ് ഓർ പോയിന്റർ ലൈൻസ് ഒരു ഓബ്ജക്റ്റിൽ നിന്ന് ഡയമെൻഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻക്ലൈംഡ് ലൈൻസിനെയാണ് നമ്മൾ പോയിന്റർ ലൈൻസ് അല്ലെങ്കിൽ ലീഡർ ലൈൻസ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ലൈൻ ടെർമിനേറ്റ് ചെയ്യുന്നത് ആരോ ഹെഡ്സും ഓബ്ലിക് സ്ട്രോക്സും വെച്ചിട്ടാണ് ആരോ ഹെഡ്സിന്റെ ലെങ്ത് ടു ടുബിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഇസ് ടു വൺ ആണ് ഓബ്ലിക് സ്ട്രോക്സിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ആണ് ഇനി നമ്മൾ ഇൻഡിക്കേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒറിജിനിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ത്രീ എം എം ആണ് ഇനി ഡയമെൻഷൻസ് പ്ലേസ്ഡ് പാരലൽ ടു ദിയർ ഡയമെൻഷൻ ലൈൻസ് ആൻഡ് പ്രിഫർബ്ലി നയർ ദ മിഡിൽ ആൻഡ് കെൻ ബി റെഡ് ഫ്രം ദ ബോട്ടം ഓഫ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡ്രോയിങ് ഇസ് കോൾഡ് ആസ് എൻ അലൈൻഡ് സിസ്റ്റം ഡയമെൻഷൻ ലൈൻസിന് പാരലായിട്ടാണ് ഡയമെൻഷൻസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ആൻഡ് നമുക്ക് ബോട്ടത്തിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആ ഡയമെൻഷൻസിന് റെഡി ചെയ്തെടുക്കാൻ പറ്റും സോ ഇത്തരം ഡയമെൻഷനിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ അലൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി

ഒരു കോമൺ ഡേറ്റത്തിൽ നിന്നാണ് എല്ലാ ഡയമെൻഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ദിസ് ടൈപ്പ് ഓഫ് ഡയ്മെൻഷനിങ് പാരലൽ ഡയമെൻഷനിങ് ഇനി മോഡിഫൈഡ് ഫോം ഓഫ് പാരലൽ ഡയമെൻഷനിങ് യൂസ്ഡ് ദ ദ സ്പേസ് ഷോർട്ട് ആൻഡ് ആൻഡ് വൺ എൻഡ് എ കോമൺ ഡേറ്റം പോയിന്റ് ദേസ്റ്റ് പ്രോഗ്രസ് ടുവേർഡ് അതർ എൻഡ് കോൾഡ് ആസ് പ്രോഗ്രസീവ് ഡയമെൻഷനിങ് സോ ഇവിടെ മോഡിഫൈഡ് ഫോം ഓഫ് പാരലൽ ഡയെൻഷനിങ് ആണ് ഒരു ഡേറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ദെൻ ഇറ്റ് പ്രോഗ്രസ് ടുവേർഡ്സ് ദി എൻഡ് ഓക്കെ type of dimensioning dimensioning where the dimensions are are expressed by by x and y coordinates are called as േറ്റ് അടുത്തത് ഷെയ് ഇൻഡിക്കേഷൻ ആണ് ഇതും ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കുക ഫൈവ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയമീറ്റേഴ്സിനാണ് S ആണ് R എസ് ഫോർഡിയേഴ്സ് എസ് ഫൈവ് നമ്മൾ സ്പെറിക്കൽ ഡയമീറ്റേഴ്സിനാണ് എസ് ആർ ഫോർ സ്പെറിക്കൽ റേഡിയസ് ആണ് ആൻഡ് സ്ക്വയർ ഓക്കെ ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസിന്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിന്റെ കൂടെ നമ്മുടെ അമിയസ് അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ് സോ ഈ ഒരു നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ അമിയസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സോ അഗൈൻ ദാറ്റ്സ് ഫോർ ടുഡേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ യുവർ ടൈം ലേൺ വെൽ ആൻഡ് സീ യു വി നെക്സ്റ്റ് പാർട്ട്